ഏതൊരു കമ്പനിയുടെയും സക്സസ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സർവീസ് ഡെലിവറിയും കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. ബിസിനസ് ചെയ്യുന്നവർക്കറിയാം, പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി നന്നായിരിക്കണം, എന്നാൽ ഒരു കസ്റ്റമറെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ്. ഇത് ഏകദേശം പറഞ്ഞാൽ 50-50 പ്രൊപ്പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഐ ടി പ്രൊഡക്ട്സിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഐ ടി ബേസ്ഡ് കമ്പനീസ് മാത്രമല്ല, നോൺ ഐ ടി ബേസ്ഡ് കമ്പനീസിനും എല്ലാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് സർവീസ് മാനേജ്മെൻ്റ് എന്ന കോൺസെപ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നത്. ITSM എന്ന ജോബ് റോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ സർവീസ് ഡെലിവറി എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വളരെ സ്ട്രക്ചേർഡായുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ITSM എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് ജോലി സാധ്യതകളുമുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ITSM. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് ITSM, എന്തൊക്കെ പ്രോസസ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്, എങ്ങനെയെല്ലാം ഏതൊക്കെ ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടു എൻഫോഴ്സ് ദിസ് എന്നുള്ളതെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ എന്താണ് ITSM, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇതൊരു പ്രോസസ്സാണ്. പ്രോസസ് ബൈ വിച്ച് ഒരു കമ്പനി എങ്ങനെയാണ് അവരുടെ ITSM സർവീസസ് എൻ കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ എൻ്റെ പ്രോസസ്സാണ് ഈ ITSM എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലായി, അത് എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? ഡിസൈൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻക്ലൂഡാണ്, ക്രിയേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഇൻക്ലൂഡാണ്, ഡെലിവറിങ് ദ പ്രൊഡക്റ്റ് ഇൻക്ലൂഡാണ്, അതുപോലെ തന്നെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു കസ്റ്റമേഴ്സിന് എന്നുള്ളതും അതിൽ ഇൻക്ലൂഡാണ്. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു നെറ്റ്വർക്ക്, നമുക്കൊരു ക്ലൗഡ് സർവീസ് വേണം. അപ്പോൾ നമ്മളൊരു ടിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു നമുക്കൊരു സ്റ്റാറ്റസ് കാണാൻ പറ്റുന്നു. അത് പ്രൊവിഷൻ, അത് ഓട്ടോമാറ്റിക്കലി അതൊരു ഡിപ്ലോയ്മെൻറ്റ് ടീമിന് പോയാൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു എന്തിനും ഒരു പ്രോസസ്സിലൂടെ നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ അതിനെ ITSM എന്ന് പറയാം. ഇതിൻ്റെ റിയൽ പ്രോസസ്സ് നമുക്ക് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതായത് നിങ്ങളൊരു ITSM ജോബ് റോളിലാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രോസസ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് സർവീസ് റിക്വസ്റ്റ് മാനേജ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഒരു കസ്റ്റമർ നമുക്ക് സർവീസ് റിക്വസ്റ്റ് അയക്കുകയാണ് ത്രൂ എ സിസ്റ്റം. അപ്പോൾ അവർ പല ടൂൾസും യൂസ് ചെയ്തിട്ട് നമുക്കൊരു സർവീസ് റിക്വസ്റ്റ് മാനേജ്മെൻറ്റ്, അത് പലതും ആവാം. ഇപ്പം നെറ്റ്വർക്കിംഗ്, ഇപ്പോൾ ക്ലൗഡ് എൻവയറമെൻ്റ് ആണെങ്കിൽ ഒരു പോർട്ട് ഓപ്പൺ ചെയ്യാനാവാം, ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ ആക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്യാനാവും. ഇതെല്ലാം നമ്മളൊരു സർവീസ് റിക്വസ്റ്റ് പോലെ നമ്മൾ ലോഗ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതായത് എല്ലാത്തിനും ഒരു സർവീസിലൂടെ നമ്മൾ റിക്വസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് സർവീസ് റിക്വസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന പ്രോസസ്സ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് ഇൻസിഡൻറ്റ് മാനേജ്മെൻറ്റ്. ഈ ITSM ഫ്രെയിംവർക്കിൽ വരുന്ന ഒരു മറ്റൊരു പ്രോസസ്സാണ് ഇൻസിഡൻറ്റ് മാനേജ്മെൻറ്റ്. എന്താണ് ഇൻസിഡൻറ്റ്? എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇൻസിഡൻറ്റ് പെട്ടെന്ന്, അതായത് പെട്ടെന്ന് എൻ്റെ സെർവർ വർക്ക് ചെയ്യുന്നില്ല, ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് ആക്സസിബിൾ ആവുന്നില്ല, അപ്പോൾ നമ്മളൊരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യൽ നമ്മൾ പലത് പ്രയോറിറ്റൈസ് ചെയ്യും. ക്രിട്ടിക്കൽ, അല്ലെങ്കിൽ നമുക്ക് മോഡറേറ്റ്, നൈസ് ടു ഹാവ്, അങ്ങനെയുള്ള നമ്മൾ പല സ്ട്രക്ചർ. നമ്മളൊരു SLA സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കും. SLA എന്ന് പറഞ്ഞാൽ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ്. ആ സർവീസ് ലെവൽ അഗ്രിമെൻറ്റിൽ നമ്മൾ ടേൺ അറൗണ്ട് ടൈം എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച്, ആ പ്രോസസ്സിനനുസരിച്ച് നമ്മളത് ആക്ട് ചെയ്യുന്നുണ്ടോ ഉള്ളത് മോണിറ്റർ ചെയ്യാൻ ബാക്ക് എൻഡിൽ ആളുകളുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുകയാണ്, I am not able to access മൈ സെർവർ, അല്ലെങ്കിൽ ഇവിടെ ഒരു ബഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ നമ്മളൊരു ITSM സ്റ്റാഫ് അതിനെ പല രീതിയിൽ ബക്കറ്റിലേക്കാക്കി ഇടുന്നു. അത് ക്രിട്ടിക്കലാണോ, പ്രയോറിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് മറ്റുള്ള ടീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്രോസ് ഫങ്ഷണൽ, അതായത് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അത് ചെയ്തു തരുന്നത്, അവരായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആക്ഷൻ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് റിപ്പോർട്ടിംഗ്. പിന്നെ പ്രോബ്ലം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ഇൻസിഡൻറ്റ് റിപ്പോർട്ടിംഗ്, ഒരേ സെയിം സാധനം നമുക്ക് പലതരത്തിൽ റിക്കറിംഗ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഫിക്സ് ചെയ്യുക, ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യുക എന്നുള്ളത്
ചെയ്യുന്നതല്ലാതെ ഇതിൻ്റെ റൂട്ട് കോസ് ആർ സി എന്ന് പറയും, ആർ സി അനാലിസിസ് ചെയ്യുക. ആർ സി അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ ഫിക്സ് കഴിഞ്ഞാൽ പിന്നെ ഇത് റിക്കർ ആയിട്ട് വരില്ല. അപ്പോൾ പ്രോബ്ലം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളത് നോളജ് മാനേജ്മെൻറ്റ്, ഐ ടി എസ് എമ്മിൻ്റെ പാർട്ടായിട്ടുള്ള നോളജ് നോളജ് മാനേജ്മെൻറ്റ്. നമ്മളൊരു പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു, സോഫ്റ്റ്വെയറിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, അപ്പോൾ അതിനെ നമ്മളെല്ലാവർക്കും അറിയിക്കുകയാണ്. ഇത് പ്രോസസ് ചേഞ്ച് വന്നു, യു ഐ എക്സ്പീരിയൻസ് ചേഞ്ച് ആയത്, യു എക്സ് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ നിങ്ങളെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നോളജ് വെബിനാർ. അതായത് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ ദ പ്രൊഡക്റ്റ് നമ്മൾ നോളജ് ഷെയർ ചെയ്യുന്ന മാനേജ്മെൻറ്റ്. മറ്റൊരു പാർട്ടാണ് ഐ ടി അസറ്റ് മാനേജ്മെൻറ്റ്. ഇതിൽ തന്നെ നമ്മൾ എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് ആവാം, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആവാം, അതിനെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. മറ്റുള്ളത് ചേഞ്ച് മാനേജ്മെൻറ്റ്. ചേഞ്ച് മാനേജ്മെൻറ്റ് പറയാൻ നമ്മളൊരു കംപ്ലീറ്റ് പ്രോസസ്സ്, നമ്മളെ ഹൈറാർക്കി ചേഞ്ചായി, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇത്രയും ചേഞ്ചസ് വന്നു. അപ്പോൾ ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്സ്, അതായത് ആദ്യം ചെയ്ത എസ് എൽ എ പ്രകാരം ഇന്ന ആൾ പിക്ക് ചെയ്താൽ ഇന്നയാൾക്ക് കൊടുക്കണമെന്നായിരുന്നു. അത് മാറ്റി നമ്മൾ ടേൺ അറൗണ്ട് ടൈം മാറ്റി, പ്രോസസ്സിങ് മാറ്റി, അല്ലെങ്കിൽ ജോബ് റോൾസ് മാറ്റി, ഇങ്ങനെയുള്ള ചേഞ്ച് മാനേജ്മെൻറ്റൊക്കെ നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഐ ടി എസ് എം റിസോഴ്സ് തന്നെയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ ടി ഐ എൽ എന്നൊരു കോൺസെപ്റ്റാണ്. ഐ ടി എൽ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലൈബ്രറി. അതും ഐ ടി എസ് എം തമ്മിൽ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്ത് കണ്ടുവരുന്നുണ്ട്. അത് രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആണെങ്കിലും കണക്റ്റഡ് ആണ്. അതായത് ഐ ടി ഐ എൽ ആണ് ഹൗ എല്ലാത്തിൻ്റെയും ബേസിക് ബെസ്റ്റ് പ്രാക്ടീസസ് എല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിരിക്കും. നമ്മളൊരു ഐ എസ് ഒ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് എസ് എം, അതായത് ഐ ടി എസ് എം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇതിൽ ആക്ഷൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് എന്നുള്ളത് ഹൗ എന്നുള്ളതിൽ ഐ ടി ഐയിൽ ഉണ്ടെങ്കിലും വാട്ട് എന്നുള്ളത് ഐ ടി എസ് എമ്മിലാണ്. അതായത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചെയ്യുന്ന എവിടെയാണെങ്കിലും എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരുന്നൊരു ഫ്രെയിംവർക്ക് മാത്രമാണ് ഐ ടി ഐ എൽ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ഫ്രെയിംവർക്സ് ഉണ്ട്. കോബിറ്റ് എന്ന് പറയുന്ന ഫ്രെയിംവർക്ക്, മൈക്രോസോഫ്റ്റിൻ്റെ ഫ്രെയിംവർക്ക് ഉണ്ട്. ഒരുപാട് ഫ്രെയിംവർക്കിൽ ഐ ടി എം എസ് എം കൂടുതലും യൂസ് ചെയ്യുന്നത് ഐ ടി എൽ ഐ എ ഫ്രെയിംവർക്ക് തന്നെയാണ്. ഇനി നമ്മൾ ഇതെങ്ങനെ ഡിപ്ലോയ് ചെയ്യാം, അതായത് ഐ ടി എസ് എം ഫ്രെയിംവർക്ക് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, പല സോഫ്റ്റ്വെയറും പല ജീരയുടെ കമ്പനിയുടെ ഫ്രെയിംവർക്കുണ്ട് ഈ ഐ ടി എസ് എം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്രഷ് വർക്ക്സ് ഫ്രഷ് ഡെസ്ക് എന്ന് പറയുന്ന ഒരുപാട് സോഫ്റ്റ്വെയർ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പം എങ്ങനെ നമ്മളിത് ചൂസ് ചെയ്യാം, വിച്ച് വൺ ഐ ഷുഡ് ചൂസ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് വൺ വിൽ ബി ഈസി ടു സെറ്റപ്പ്. അതായത് നമുക്ക് നമ്മളുടെ രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഈസി ആയിട്ട് നമ്മളുടെ എസ് എൽ എ നമ്മൾ ഫോം ചെയ്ത എസ് എൽ എന്ന് ഞാൻ പറയാം, സർവീസ് ലെവൽ അഗ്രിമെൻറ്റ്, അതിലാണ് നമ്മൾ എല്ലാ പ്രിൻസിപ്പൾസും കീപ്പ് ചെയ്യുന്നത്. അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എങ്ങനെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ചെയ്യാം, അത് എത്ര ഈസി ആയിട്ട് ചെയ്യാം, എത്ര കസ്റ്റമൈസേഷൻ പറ്റും എന്നുള്ളത്, അതായത് ഈ ഫ്രണ്ട് എൻഡ് ഡ്രിവൻ കസ്റ്റമൈസേഷൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ അഡാപ്റ്റ് ടു ദ കണക്ടിവിറ്റി, അതായത് നമ്മളെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്രണ്ട് എൻഡിൽ നമുക്ക് കസ്റ്റമർ ടിക്കറ്റ്സും ഇൻസിഡൻറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തു, അതിനെ ഈസിയായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, അതായത് ഓട്ടോമാറ്റിക്കലി ഡിവലപ്പേഴ്സിന് അത് പിക്ക് ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അത് മെയിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എ പി ഐയിലൂടെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ കാപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ ടൂൾസ് സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഐ ടി എസ് എം, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി സർവീസ് മാനേജ്മെൻറ്റ്, എങ്ങനെ നമുക്കൊരു സർവീസ് പോലെ നമുക്കൊരു ഒരു പ്രൊഡക്റ്റിനെ ഡെലിവറി ചെയ്യാം, സർവീസ് ടു ദ എൻഡ് കസ്റ്റമേഴ്സ്, അതിൽ നമ്മളെ സ്ട്രക്ചർ സെറ്റ് ചെയ്യാം. ഇതൊരുപാട് ബെനിഫിഷ്യൽ ആണ് ഫോർ ദ ഓർഗനൈസേഷൻ, ബിക്കോസ് നമ്മളെല്ലാം സ്ട്രീം ലൈൻ ചെയ്യുകയാണ് പ്രോസസ്സ്. പണ്ടൊക്കെ നമ്മളൊരു ഒരു റിക്വസ്റ്റ് വന്നാൽ നേരെ എടുത്തു കൊടുക്കുന്ന പോലെ അല്ല, അതൊരു ഡോക്യുമെൻറ്റും അതിൽ ഒരുപാട് ഡിവലപ്പേഴ്സിനെ എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും കസ്റ്റമേഴ്സിനുള്ളത്. അപ്പോൾ എല്ലാം ഫിൽട്ടർ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് അതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഈ ഐ ടി എസ് എം റിസോഴ്സിന് സാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് നല്ല കമ്പനീസ് എല്ലാം ഇങ്ങനെയുള്ള റിസോഴ്സിനെ അവരുടെ കമ്പനിയിൽ ജോബിന് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതൊരു നല്ലൊരു ഐ ടിയിൽ അത്രയും സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയൊരു ജോബ് റോൾ തന്നെയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്കും പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി മറ്റു സംശയങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ്. സ്റ്റേ സേഫ് ആൻഡ് സീ യു സൂൺ.